ഇത് പൊട്ടൻഷ്യലി ഇല്ലീഗൽ ആയിട്ടുള്ള മാർഗങ്ങളിലൂടെയാണ് ഈ ബാങ്ക് എന്ന രീതിയിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന രീതിയിലോ സാധാരണക്കാരെയോ ഇടപാടുകാരെയോ സമീപിച്ച് അവരുടെ പ്രോപ്പർട്ടി, അവരുടെ അസറ്റ്സ് അതെല്ലാം തന്നെ തട്ടിയെടുക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത്തരക്കാരോട് നേരിടാൻ അത്ര കാര്യക്ഷമമായ ഒരു നിയമ സംവിധാനം കൂടി നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോ നമുക്കറിയാം നിയമത്തിൽ ഇപ്പോ ഈ ഫ്രോഡ് ബാങ്കിങ് ഫ്രോഡ്, നേരത്തെ അമിത് സാർ പറഞ്ഞ പോലെ ബാങ്കിങ് ഫ്രോഡ് അത് വലിയൊരു സ്കോപ്പുള്ള കാര്യമാണ്. പക്ഷെ ഈ ഫ്രോഡ് എന്നൊരു സംഗതി തന്നെ നമ്മുടെ നിയമത്തിൽ വളരെ വ്യക്തതയോ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഡെഫിനേഷൻ ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ ഫ്രോഡ് എന്നുള്ളത് തന്നെ. ഇന്ത്യൻ പീനൽ കോഡ് ഉൾപ്പെടെ ഫ്രോഡ് എന്താണ്, ഫ്രോഡിന്റെ ഒരു സ്കോപ്പ് കൃത്യമായിട്ട് നിർവചിച്ചിട്ടില്ല. അപ്പോ നമ്മുടെ നാട്ടില് ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് അത് ആ സമയങ്ങളിൽ ലഭിക്കുന്ന സോഴ്സുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരം ക്രൈമിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് പഴയ കാലം മുതൽ ഇപ്പൊ നമുക്കറിയാം ആടുവാഞ്ചിയും മുതൽ ടോട്ടൽ ഫോറിൽ തട്ടിപ്പ് മുതൽ പല മേഖലകളിലും ഇപ്പോ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ, നമ്മുടെ ബാങ്കിങ് ഉൾപ്പെടെ നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉൾപ്പെടെ എല്ലാം തന്നെ ഡിജിറ്റൽ മോഡിലേക്ക് മാറിയ ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബാങ്കുകളും അവരുടെ ബെറ്റർ സർവീസിന്റെ ഭാഗമായിട്ട് ഇ ബാങ്കിങ് പോലുള്ള കാര്യങ്ങളാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് ഇതൊന്നും മാറി നിൽക്കാൻ സാധ്യമല്ല. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഇതില് നമുക്കൊരു ശ്രദ്ധ അടിയന്തരമായിട്ട് നമ്മുടെ ഒരു ശ്രദ്ധ പതിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ വലിയൊരു കാര്യം. പിന്നെ ഇത്തരത്തിലൊരു കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾക്ക് നമ്മൾ ഇരയാകുന്ന സമയത്ത് നമ്മുടെ മുന്നിലൊരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു അന്വേഷണത്തിന്റെയോ അതല്ലെങ്കിൽ അതിനെ നിയമത്തിന് മുമ്പിൽ ഈ പ്രതികളെ കൊണ്ടുവരിക, എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക അതല്ലെങ്കിൽ ട്രയൽ നടത്തുക എന്നുള്ളതൊക്കെ കുറെ കൂടി കാര്യക്ഷമമാവേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോ നമുക്ക് നിലവിലുള്ള നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക നിയമം നമ്മുടെ നാട്ടിലില്ല. ഐ ടി ആക്ടിന്റെ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ പരിധിയിലാണ് ഇത്തരം ഒഫൻസുകൾ വരുന്നത്. അപ്പൊ ഈ ഫ്രോഡ് എന്നൊരു പദത്തിന്റെ സ്കോപ്പ് വൈഡൻ ചെയ്യുക, അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടുപിടിക്കാനുള്ള ഒരു മെക്കാനിസം ബന്ധപ്പെട്ടവർ സ്വീകരിക്കുക, ജനങ്ങളെ ഇത് ഇടപാടുകാരെ, പ്രത്യേകിച്ച് സാധാരണക്കാരായ ഇടപാടുകാരെ, ആയിരക്കണക്കിനായ ഇടപാടുകാരാണ് ഇത്തരത്തിൽ തട്ടിപ്പ് ഇരയായിക്കൊണ്ടിരിക്കുന്നത്, അവരെയൊക്കെ ബോധവൽക്കരിക്കുക എന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. പിന്നെ ഇത്തരത്തിലൊരു കേസിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിക്റ്റിം ആക്കപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ അതായത് ബാങ്കുമായി ബന്ധപ്പെട്ട് പരാതി സമർപ്പിക്കുക, അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, ഇപ്പൊ എല്ലാ പോലീസ് ജില്ലാ പോലീസ് സംവിധാനത്തിനോടുകൂടി അസിസ്റ്റിംഗ് ഏജൻസി എന്നുള്ളതിൽ സൈബർ സെല്ലുകളൊക്കെ ഉണ്ട്, അത്തരത്തിൽ പരാതിപ്പെടുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി. ഇപ്പോൾ